വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കൈൻ മാസ്റ്റർ വീഡിയോ എഡിറ്റിംഗ് ഫുൾ ട്യൂട്ടോറിയൽ ആണ്. അപ്പോൾ ഇത് മൂന്ന് പാർട്ടിലായി ഫുൾ എഡിറ്റിംഗ് നിങ്ങൾ പഠിക്കും. അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലാസ്റ്റ് പാർട്ടാണ്. അപ്പോൾ പാർട്ട് ടു പാർട്ട് വണ്ണ് ഞാൻ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരെ അത് പോയി കാണുക, എന്നിട്ട് നിങ്ങൾ ഇത് കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് തൊട്ട് നിങ്ങൾക്ക് അത് കാണാവുന്നതാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പാർട്ടിലൂടെ പറഞ്ഞെടുത്തത് ഈ കീ ബട്ടൻ്റെ ഫീച്ചർ വരെയല്ലേ. അപ്പോൾ കഴിഞ്ഞ പാർട്ടുകളുടെ ബാക്കിയാണിത്. അപ്പോൾ അത് കാണാത്തോലെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, അത് തൊട്ടുകാണ്ട് നിങ്ങൾ അത് കാണുക, എന്നിട്ട് നിങ്ങൾ ഇത് കാണുക. എന്നെങ്കിലും നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇനി എങ്ങനെ ഇതിൽ കുറേ നിങ്ങൾ ലെയറൊക്കെ കൊടുത്തുകൊണ്ട് എഡിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഇത് പ്രയാസമാണെങ്കിൽ ഇവിടെ ഒരു ഇതിൻ്റെ ഐക്കണ്ട് അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഫുൾ സ്ക്രീനിലായി കണ്ട് ഇതൊക്കെ കാണാൻ പറ്റും. നിങ്ങളുടെ അപ്പോൾ ആ വീഡിയോ കാണണമെങ്കിൽ ഇവിടെ ഒരു പെട്ടിക്കോളുണ്ട്, അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ വീഡിയോ ഇവിടെ കാണാനും സാധിക്കും. അപ്പോൾ അതേപോലെ ആ വീഡിയോ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് ഇതിങ്ങനെ എഡിറ്റ് ചെയ്യാനും സാധിക്കും. പിന്നെ നിങ്ങൾക്ക് ഇതൊക്കെ ഓരോരോ മോഷനും ഓരോരോ അനിമേഷനൊക്കെ കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾ ഇവിടെ ലെയർ ക്ലിക്ക് ചെയ്യുക. അതിൽ ഓവർലേ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ക്ലാസ് സ്റ്റിക്കർ, ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്റ്റിക്കർ വെച്ചാണ്ട് ഇവിടെ കൊടുക്കാനും സാധിക്കും. പിന്നെ ഇവിടെ മോഷൻ ഗ്രാഫിക്സ് എന്നുണ്ടാവും, അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതിൽ കുറേ മോഷൻ ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഞാൻ ഇപ്പോൾ ഒരു മോഷൻ എടുത്ത് കാണിക്കുകയാണ്. ഇതൊക്കെ കൊടുത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോ നല്ല ഭംഗിയാക്കാൻ സാധിക്കും. ഇതൊക്കെ അതിനനുസരിച്ച് നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ അതൊക്കെ അങ്ങനെ ഉപയോഗിക്കാൻ പറ്റും. ഇനി അടുത്തൊരു ഫീച്ചറാണ്, നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു ടെസ്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇവിടെ ലെയറിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ടെസ്റ്റ് ഒന്നുണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കീബോർഡ് ഓപ്പൺ ആകും. നിങ്ങൾ എന്താണ് അവിടെ എഴുതാൻ വിചാരിക്കണം, അതിപ്പോൾ അവിടെ എഴുതുക. ഞാനിപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ് എന്ന് ടൈപ്പ് ചെയ്യുകയാണ്, എന്നിട്ട് ഓക്കെ അടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അത് ഇവിടെ വന്നിരിക്കുന്നത് കാണാം. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ഫൗണ്ട് മാറ്റണമെങ്കിൽ ഇവിടെ ഒരു ആൻഡ് ഐക്കൺ ഉണ്ടോ, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കുറേ ഫൗണ്ട് കാണാം, അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു ഫൗണ്ട് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഒരു ഫൗണ്ട് സെലക്ട് ചെയ്യും. നിങ്ങൾ ഇവിടെ ഒരു കളറിൻ്റെ ഇതുണ്ട്, വെള്ളം ഇതുണ്ടാവും, അത് നിങ്ങൾക്ക് ഇതിൽ കളറൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ നിങ്ങൾക്ക് ഇൻ ആനിമേഷൻ അതൊക്കെ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇത് കുറേ ആനിമേഷൻ കാണാം, അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ വെക്കാൻ സാധിക്കും. ഇതിൻ്റെ ഇൻ ആനിമേഷൻ ഇങ്ങനെ വരുന്ന ആനിമേഷൻ, അതിൻ്റെ ഫാസ്റ്റും ഇതൊക്കെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ അടുത്ത ഫീച്ചറാണ് ഓവർലി ആനിമേഷൻ. ഇതിങ്ങനെ ഇത് ഈ ലെയർ കയ്യോളം ഇതിങ്ങനെ ആനിമേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ആനിമേഷനാണിത്. അടുത്ത ആനിമേഷൻ എന്ന് പറയുന്നത് ഔട്ട് ആനിമേഷൻ. ഇത് പോകുമ്പോൾ അല്ലെ ആനിമേഷനാണ് ഇതിൽ കൊടുക്കേണ്ടത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇവിടെ ഏത് വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ ഇതിങ്ങനെ കൊടുക്കുന്നു. അപ്പോൾ ഇനി കണ്ടു, ഇനി നമുക്കൊന്ന് കണ്ടു നോക്കാം. കണ്ടില്ലേ, അപ്പോൾ മറ്റേ ഔട്ട് ആനിമേഷനും പിന്നെ ഓവർലി ആനിമേഷനും ഔട്ട് ആനിമേഷനും ഒക്കെ ഇത് വർക്കാവുന്നുണ്ട്. ഇനി അടുത്ത ഫീച്ചറാണ്, നിങ്ങൾക്ക് ഇനി ഇതിൽ എന്തെങ്കിലും വരയ്ക്കുക അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഈ ലെയർ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഇവിടെ ഹാൻഡ് റൈറ്റ് ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എവിടെ ഈ മീഡിയയിലൂടെ വരയ്ക്കേണ്ടി അവിടെ ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും വരയ്ക്കാൻ സാധിക്കും. ഞാനപ്പോൾ അത് വരയ്ക്കണില്ല, നിങ്ങൾക്ക് മായ്ച്ചണമെങ്കിൽ ഇവിടെ എറേസിൻ്റെ ടൂളുണ്ട്, അത് ക്ലിക്ക് ചെയ്യുക, അപ്പോൾ മായും. അപ്പോൾ അത് ഞാൻ കൊടുക്കുന്നില്ല, അത് ഞാൻ ഡിലീറ്റ് വെക്കുകയാണ്. അപ്പോൾ ഞാൻ അടുത്തൊരു ഫീച്ചറാണ് ഇത് ഈ സ്പീഡ്. നിങ്ങൾക്കിപ്പോൾ ഇതിൻ്റെ സ്പീഡ് കൂട്ടണമെങ്കിൽ ഇതാ നിങ്ങൾ ആ ഇത് മീഡിയം ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഈ സ്പീഡ് കൺട്രോൾ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് വാണ്ടി സ്പീഡ് ഇവിടുന്ന് സെലക്ട് ചെയ്യുക. നിങ്ങളിത് 2x നല്ല എക്സ് കിട്ടാ, അതിന് സ്റ്റെക്കൊക്കെ ഉണ്ടാവും, അതുകൊണ്ട് നിങ്ങൾ 2x ആക്കിയിടുക. അപ്പോൾ നല്ല സ്പീഡ് കൂടി. നിങ്ങൾക്ക് ഈ സ്പീഡ് കുറക്കാനും സാധിക്കും, ഇതിങ്ങനെ ബാക്കൊക്കെ ആക്കിയാൽ നിങ്ങൾക്ക് സ്പീഡ് കുറക്കാനും സാധിക്കും. അപ്പോൾ ഞാൻ അടുത്തൊരു ഫീച്ചറാണ് റോട്ടേറ്റിങ് ആൻഡ് മിററിങ്. അപ്പോൾ ഇതെങ്ങനെ ഉപയോഗിക്കുകയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതിപ്പോൾ അങ്ങോട്ട് തിരിച്ചണമെങ്കിൽ അങ്ങനെയൊക്കെ തിരിച്ച് കണ്ടപ്പോൾ കുത്തനായി, അപ്പോൾ ഇത് ചെരിഞ്ഞു, അങ്ങനെ പലതും ഇതിൽ ആക്കാൻ സാധിക്കും. ഇല്ല, ഇങ്ങനെയൊക്കെ ആക്കാൻ സാധിക്കും. അപ്പോൾ അതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിന് നിങ്ങൾ ആക്കുക. അടുത്തൊരു ഫീച്ചറാണ് കളർ ഫിൽറ്റർ. അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കളർ ഫിൽറ്റർ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ കളർ ഫിൽറ്ററൊക്കെ കൊണ്ടുപോയി കണ്ടിട്ട് വീഡിയോ നല്ല അടിപൊളിയാക്കാൻ സാധിക്കും.
അപ്പോൾ ഏതേ ഒരു കളർ ഫിൽറ്റർ അവിടെ സെലക്ട് ചെയ്യുക. നിങ്ങളിപ്പോൾ ഒരു കളർ ഫിൽറ്റർ സെലക്ട് ചെയ്താൽ അത് എല്ലാ ഇവിടേക്ക് എല്ലാവർക്കും വരും. അങ്ങനെ ഈ ലെയർ ഇതില്ലാത്തവർക്ക് കട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അത് ഇതിൻ്റെ അവസാനം വരും. അതിൽ നിങ്ങൾ ഒരു ഭാഗത്ത് മാത്രമാണെങ്കിൽ ആ ഭാഗത്ത് ഇങ്ങനെ ക്ലിക്ക് ചെയ്താണ്ട് സ്ക്രിപ്റ്റ് പ്ലേ ആഡ് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഇവിടെ മാത്രമാണെങ്കിൽ അവിടെ തൊട്ടുകാണ്ട് നിങ്ങൾ ആ കളർ ഫിൽറ്റർ ആഡ് ചെയ്താൽ മതി. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞാൻ അടുത്തൊരു ഫീച്ചറാണ് കളർ അഡ്ജസ്റ്റ്മെൻറ്റ്. ഇത് നിങ്ങൾക്ക് ഇതിൻ്റെ ബ്രൈറ്റ്നെസ് കൂട്ടാനും അതിനൊക്കെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളുടെ വീഡിയോ ഭംഗിയാക്കാനും വേണ്ടി നിങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ ഈ വീഡിയോക്ക് കുറേ ബാക്ക്ഗ്രൗണ്ട് നോയ്സൊക്കെ പുറത്തുനിന്നുള്ള ഒച്ചപ്പാടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ മീഡിയം ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് വോളിയം ഇൻവെലബിൾ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ഈ വര ഇങ്ങനെ കുറച്ച് കൂട്ടി അങ്ങനെ ആ സൗണ്ടിനനുസരിച്ച് നിങ്ങൾ കുറക്കെ കൂട്ടി അങ്ങനെ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് നിങ്ങൾക്ക് ഒഴിവാക്കാൻ സാധിക്കും. പിന്നെ ഓഡിയോ ഫിൽറ്റർ, ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ സംസാരം റോബോട്ടിൻ്റേതോ അങ്ങനെ പല സംസാരം ഇതിലാക്കാൻ സാധിക്കും. ഞാൻ അതൊന്ന് കാണിച്ചു തരാം. ഇതായതിപ്പോൾ ഞാൻ കഴിഞ്ഞ പാർട്ടിൽ ഇത് വോയിസ് ആഡ് ചെയ്യുന്ന ഇതിൽ പറഞ്ഞ ഒരു ലെയറാണ്. ഇതിലാണ് ആക്കണമെങ്കിൽ ആ ലെയർ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഉണ്ടാവും അത് മേലെ തന്നെ ഉണ്ടാവും വോളിയം ഇൻവെലബിൾ. അത് നിങ്ങൾ ഇവിടെ ഏത് ഇതിൻ്റെ വേണമെങ്കിലും ഇവിടെ സെലക്ട് ചെയ്യണം. അപ്പോൾ റോബോട്ടിൻ്റെ സെലക്ട് ചെയ്യുകയാണ്. ഇനി നമുക്കൊന്ന് കേട്ടു നോക്കാം. അപ്പോൾ അത് നിങ്ങൾ കണ്ടില്ലേ, അതങ്ങനെയാണ്. അപ്പോൾ അത് എഫക്റ്റ് കൊടുക്കുക. ഇനി ഇതിൻ്റെ സൈഡിലൊക്കെ സിനിമാറ്റിക് എഫക്റ്റ് കിട്ടണമെങ്കിൽ ഒരു കറുത്ത ഒരു ലൈൻ കൊടുക്കണമെങ്കിൽ, പഴയ ഇതിൻ്റെ മാതിരി ഒരു ലൈൻ കൊടുക്കണമെങ്കിൽ കറുത്ത എഫക്റ്റ് കൊടുക്കണമെങ്കിൽ അതൊക്കെ നിങ്ങൾ അതൊക്കെ അധികം ആരും ഉപയോഗിച്ചിട്ടില്ല. അത് ഞാൻ പറഞ്ഞുതരാം. അതായത് അതിന് മീഡിയം തൊടുക, എന്നിട്ട് വിഗനറ്റ് എന്നുണ്ടാവും, അത് ഇനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതാ സൈഡിൽ കൂടെ ഒക്കെ ഒരു കറുത്ത ലെയർ വന്നു. ഞാൻ അപ്പോൾ അത് ഓഫാക്കുവാണ്. അപ്പോൾ അങ്ങനെയാണ് അത് ഉപയോഗിക്കുക. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓരോ ലെയറൊക്കെ ഉണ്ടാവും. ആ ലെയറിൻ്റെ ഒരു ഭാഗത്ത് ഇത് ലെയറിന് മാത്രം സപ്പോർട്ട് ആവുന്ന ഫീച്ചറാണ്. അപ്പോൾ ആ ലെയറുമായി ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ലെയറിൻ്റെ ഒരു ഭാഗമൊക്കെ ക്രോപ്പ് ചെയ്യണമെങ്കിൽ നിങ്ങളിവിടെ ക്രോപ്പ് ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. ഇങ്ങോട്ട് ഏത് ഭാഗമാണെങ്കിൽ അങ്ങനെ ക്രോപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അത് ഉപയോഗിക്കാനും സാധിക്കും. ഞാൻ അപ്പോൾ അത് ചെയ്യണില്ല. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഒക്കെ എല്ലാ പണിയും കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി സേവ് ആക്കാൻ നിങ്ങളുടെ വീഡിയോൻ്റെ സൈഡിലൊരു ഷെയറിൻ്റെ ഐക്കൺ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ഒരു പേജ് ഒക്കെ ഓപ്പൺ ആവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് 4K സപ്പോർട്ട് ആവുന്ന ഫോണാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ 4K ഒന്നും ഉണ്ടാവും. ഇന്ത്യയിൽ ഇപ്പോൾ 4K സപ്പോർട്ട് ആവില്ല. അപ്പോൾ ഫുൾ HD. നിങ്ങൾ യൂട്യൂബിനാണെങ്കിൽ നിങ്ങൾ സാധാരണ എല്ലാവരും HD ഇതിക്കാണ് ഇടൽ, 720p ആയിക്കാണ് ഇടൽ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിക്കിടാം. 4K സപ്പോർട്ട് ആവണമെങ്കിൽ 4K കൂടാം. അതിന് നല്ല സൈസ് വരും. അപ്പോൾ നിങ്ങൾ അത് ഒരു ഇതിക്കാക്കുക. എന്നിട്ട് അപ്പോൾ സൈസ് നിങ്ങൾക്ക് ഇവിടെ കുറക്കാനും കൂട്ടാനും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ഇത് പറ്റ അങ്ങനെ ലോലാക്കരുത്, കുറച്ചൊന്ന് ഇതാക്കണേക്കാരം നല്ലത്. എന്നിട്ട് നിങ്ങൾ എക്സ്പേർട്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇത് എക്സ്പേർട്ട് ആവുന്നത് കാണാം. അപ്പോൾ എക്സ്പേർട്ട് ഫുള്ളായി കഴിഞ്ഞാൽ നിങ്ങൾ അത് നിങ്ങളുടെ ഗാലറിക്ക് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ സാധിക്കും. അത് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഷെയർ ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇതിവിടെ ക്യാൻസൽ ചെയ്യുകയാണ്. അപ്പോൾ വീഡിയോ എത്ര ഉള്ളൂ, നമ്മളിത് 3 പാർട്ടിലായി. ഇതിൻ്റെ ബേസിക്കായ എല്ലാ എഡിറ്റിങ്ങിനും നമ്മൾ പഠിച്ചു. നിങ്ങൾ ഇത് എല്ലാതും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലത്തെ ടെക് വീഡിയോസും ഗെയിം റിലേറ്റഡ് വീഡിയോസിനുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക.